ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തില് ഒത്തിരി ഭാരം ചുമന്ന് നമ്മൾ വരുന്നൊരു സാഹചര്യത്തില് ആ ഭാരമൊന്ന് മാറി വഹിക്കാൻ ഒരാള് സന്നദ്ധനായി വരുമ്പോ, പെട്ടെന്ന് ഓടി വന്ന് ആ ഭാരം ഒന്ന് താങ്ങാൻ ഒരാൾ റെഡിയാകുമ്പോ നമുക്ക് ലഭിക്കുന്ന ഒരാശ്വാസമുണ്ട്. പെട്ടെന്ന് നമുക്കൊരു റിലാക്സ്ഡ് ഫീലിംഗ് നമുക്ക് കിട്ടും. വിശുദ്ധ പൗലോസ് ലേഖ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം 6:2 ഇപ്രകാരം നമ്മോട് പറയുന്നു: പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം നിങ്ങൾ പൂർത്തിയാക്കുവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്പരം താങ്ങാനും പരസ്പരം വളർത്താനും ഉള്ളൊരു വിളിയാണ് ഒരു ക്രൈസ്തവന്റേത്. ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം 5:14 ഇപ്രകാരം വചനത്തിൽ നാം വായിക്കുന്നു: നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന ഒരേയൊരു കൽപ്പനയിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. നിയമം മുഴുവൻ, വചനത്തിന്റെ പൂർണ്ണത മുഴുവൻ ഈ ഒരേയൊരു നിയമത്തിലുണ്ട്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ, നിന്റെ കൂടെയുള്ള ജീവിത പങ്കാളിയെ, നിന്റെ സമൂഹത്തിലുള്ള സഹോദരങ്ങളെ, നീ ജോലി ചെയ്യുന്ന ഇടങ്ങളിലുള്ള വേലക്കാരെ, കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരെ പരസ്പരം ശ്രേഷ്ഠരായി കരുതി എന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിക്കാൻ എന്നെനിക്ക് സാധിക്കുന്നുവോ അവിടെ ഞാൻ നിയമം പൂർത്തീകരിക്കുക, കൽപ്പനയനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. കുടുംബങ്ങളിലൊക്കെ ഇപ്പോ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ജോലിക്ക് പോകേണ്ട ജീവിത സാഹചര്യങ്ങൾ വരും. അവിടെ കുറെയൊക്കെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാതെ കുടുംബം മുന്നോട്ട് പോവില്ല. ചില കുടുംബങ്ങളൊക്കെ വളരെ സ്നേഹത്തോടും ഒത്തൊരുമയോടും കൂടി തങ്ങളുടെ ജോലികളൊക്കെ പങ്കിട്ടെടുക്കുന്നത് കാണാൻ പറ്റും. ഭാര്യ കറി വെക്കുമ്പോഴത്തേക്കും കറി വെക്കാനായിട്ട് പച്ചക്കറി മുഴുവൻ ഭർത്താവ് അരിഞ്ഞു കൊടുക്കും. അരിയുന്ന നേരം കൊണ്ട് ബാക്കിയെല്ലാം പ്രിപ്പയർ ചെയ്ത് വേഗത്തിൽ തന്നെ റെഡിയാക്കും. കുഞ്ഞുങ്ങളെ ഒരുക്കി രണ്ടു കൂട്ടരും കൂടി സഹകരിച്ച് വേഗത്തിൽ വേഗത്തിൽ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇതെല്ലാം കഴിച്ചു വെച്ച് ഒരുമിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് വന്ന് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ജോലിക്ക് വരുന്ന കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ജീവിതത്തിന്റെ ഏതൊരു ഭാരിച്ച ഉത്തരവാദിത്വങ്ങളും പങ്കിട്ട് ചെയ്യുമ്പോൾ അതിന് വലിയൊരു സന്തോഷമുണ്ട്. ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, കുറച്ച് പറമ്പേ ഉള്ളൂ, ആ പറമ്പയില് അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഒന്ന് കൊത്തിക്കളച്ച് കുറച്ച് പച്ചക്കറിയൊക്കെ നട്ട്, അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ കുറച്ച് പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി അതൊക്കെ നനച്ച് അതിന്റെ ഉള്ളിൽ ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോ, അതിന്റെ ഉള്ളിൽ പൂക്കളും ഫലങ്ങളും ഉണ്ടാകുമ്പോ എന്തൊരു സന്തോഷമാണ്. അധ്വാനം, പരസ്പരം വളർത്തുന്ന ഒരു അധ്വാനം. മക്കളും ഇത് കാണുമ്പോ ഒരുപാട് അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് അവർ അവയറാവും. ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ്. എന്റെ കാര്യം ഞാൻ നോക്കി എന്റെ അതനുസരിച്ച് നടക്കുക എന്നുള്ള, എന്റെ ഇഷ്ടമനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഈസി. അതേസമയം എന്റെ കൂട്ടത്തിലുള്ള ആളെ കൂടി കൂട്ടിയിട്ട് ആ ആളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളോട് മനസ്സിലാക്കിയിട്ട് എനിക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയാൽ അത് വലിയ കാര്യേ. മത്തായിയുടെ സുവിശേഷം 7:12 തിരുവചന പ്രകാരം പറയും: മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യും, ഇതാണ് നിയമവും പ്രവാചകന്മാരും. എന്ത് കാര്യം എനിക്ക് വേണം അത് ഞാൻ അങ്ങോട്ട് കൊടുക്കണം. ഇപ്പോ എന്നെ സ്നേഹിക്കണില്ല എന്ന് ഞാൻ പറയുമ്പോ ഞാൻ റീതിങ്ക് ചെയ്യണം, എനിക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാനുള്ള ഒരു റെഡിനെസ് ഉണ്ടോ? ആളുടെ ബലഹീനതകൾ ഉൾക്കൊണ്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലാനുള്ള ആ ഒരു തീക്ഷ്ണത എനിക്കുണ്ടോ? വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ ലേഖനം 5:19 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ സഹോദരരെ, നിങ്ങളിൽ ഒരുവൻ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അതായത്, പാപാവസ്ഥയിൽ അല്ലെങ്കിൽ തെറ്റിൽ കുടിയും കിടക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടു, അതാരുമാവട്ടെ, ആ വ്യക്തിയെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ ഞാനൊരു സ്റ്റെപ്പ് എടുക്കുമ്പോ, അതിപ്പോ എന്തിനാ ഞാൻ നോക്കണേ, അതിന്റെ ആവശ്യം എന്താ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞ മാറിപ്പോരല്ല, ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു കൊച്ചു ത്യാഗം ഏറ്റെടുത്ത് ആ വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് വിളിച്ച് പറഞ്ഞു, മോനെ ശരിയല്ല കേട്ടോ, ഇന്നപോലെയാണ് പോകുന്നതായിരിക്കും നല്ലത്. അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, ബട്ട് ഐ ഹാവ് ടു സേ
അത് പറയാനുള്ള ഒരു കടപ്പാട് എനിക്കുണ്ട്. ദൈവത്തിന്റെ മകനായ മകളായി എനിക്ക് എന്റെ കൂട്ടത്തിലുള്ള ഒരാളുടെ ആത്മാവ് നശിച്ചു കെട്ടുപോകാതെ അതിനെ കീപ്പ് ചെയ്യാൻ, ആ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുത്തി വളർത്താനുള്ള ഒരു കടപ്പാട് അത് നമ്മൾ വിസ്മരിക്കൂടാ. കാരണം ഇത് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് ആർക്കാ, പ്രതിഫലം ആർക്കാ? എനിക്ക് തന്നെയാണ്. ആ വ്യക്തിയെ പാപത്തിന്റെ അവസ്ഥയിൽ നീ പിന്തിരിക്കുമ്പോ എന്താ ചെയ്യണേന്ന് വചനം പറയണേ? നിന്റെ ആത്മാവിനെ നീ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. അതുപോലെ നിന്റെ നിരവധിയായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനുള്ള ഒരു വഴിയാണ് ഈ ഒരു ചെറിയ ആക്ട്, ചെറിയൊരു പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോ തന്നെ ദൈവത്തിന്റെ കൃപ നിന്നിലേക്ക് ഒഴുകിയിറങ്ങും. നമ്മൾ ഒരുപാട് ത്യാഗെടുത്ത്, ഒരുപാട് പ്രയത്നിച്ച്, ഒരുപാട് കൊന്ത ചൊല്ലി, ഒരുപാട് കുരിശിന്റെ വഴി നടത്തി പ്രാർത്ഥിക്കുന്നു ഓരോ പാപത്തിന്റെ പ്രവണതകൾ നമ്മേന്ന് മാറാൻ. കർത്താവ് പറയാ, മോനെ ഒരു കാര്യം ചെയ്യ്, ഒരു പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിന്റെ കൂട്ടത്തിലുള്ള ഒരാള് ദുശീലത്തിൽ പെട്ട് കിടക്കാണ്, ആ ആളെ അതിൽ നിന്നൊന്നും മാറ്റാൻ വേണ്ടി നീ ഒരു സ്റ്റെപ്പ് എടുത്തേ. അല്ലെങ്കിൽ നിന്റെ ജീവിത പങ്കാളി ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്, ആളെ ഒന്ന് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ എന്നെ കൊണ്ടാകുന്ന വിധത്തില് നീ ഒന്ന് സ്റ്റെപ്പ് എടുത്തേ. ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ വസിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ തിരുമുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ചുറ്റുപാടും ഒരുപാട് പേര് അധപതിച്ചു പോകുന്നത്, പാപത്തിൽ വീണ് കിടക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ പലപ്പോഴും ഞാൻ കടന്നുപോയ അവസ്ഥകളുണ്ട് ഈശോയെ. കർത്താവായ ഈശോയെ, എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹത്തിന്റെ അഗ്നി അങ്ങ് നിക്ഷേപിക്കണമേ. വേദന അനുഭവിക്കുന്നവരെ കാണുമ്പോൾ, ബലഹീനരായിരിക്കുന്നവരെ കാണുമ്പോൾ, പാപത്തിൽ അകപ്പെട്ട് കിടക്കുന്നവരെ കാണുമ്പോൾ താങ്ങാനുള്ള കൃപ തരണമേ. പരസ്പരം ഭാരങ്ങൾ വഹിക്കാൻ, ഒന്ന് ചേർന്ന് അധ്വാനിക്കാൻ, ചെറുപ്പ വലിപ്പങ്ങൾ നോക്കാതെ ഒന്നിച്ച് അധ്വാനിക്കാൻ, ജോലിയുടെ മഹത്വവും മഹാത്മ്യവും പറഞ്ഞിരിക്കാതെ താഴ്ന്നിറങ്ങാൻ കർത്താവെ എന്നെ അങ്ങ് പഠിപ്പിക്കണമേ. അതിനുള്ള എളിമയും കൃപയും കർത്താവെ ഇന്നത്തെ ദിവസം എനിക്ക് തരണമേ. ഇന്നത്തെ ദിവസം ഈശോയെ, പാപികൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും തെറ്റിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെയെങ്കിലും ഈശോയിലേക്ക് അടുപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നത്രയും ഞാൻ പരിശ്രമിക്കുമെന്ന് ഈശോയെ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവരെൻ്റെ ഭാരം വഹിക്കാൻ എനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഇന്നത്തെ ദിവസം വേണ്ട വിധം പ്രയോജനപ്പെടുത്തി നിത്യതയിലേക്ക് നിക്ഷേപം കൂട്ടാൻ കർത്താവെ എന്നെ അങ്ങ് പഠിപ്പിക്കണമേ. അതിനുള്ള തീക്ഷ്ണത എനിക്ക് തരണമേ.